കുറച്ചു കാലത്തിന് ശേഷമാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുന്ന കുറെ പേരുണ്ട് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും. ഇവരൊക്കെ നമ്മളോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, സിംഗപ്പൂരിൽ ഇപ്പൊ 10th അല്ലെങ്കിൽ ഒരു 12th ഗ്രേഡ് നല്ലൊരു മാർക്കോട് കൂടി പാസ്സാകുന്ന കുട്ടികൾക്ക് സിംഗപ്പൂരിൽ ഏത് സ്ട്രീം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഇപ്പോൾ 10th അല്ലെങ്കിൽ 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 70% അബവ് മാർക്സോട് കൂടിയാണ് പാസ്സാകുന്നതെങ്കിൽ അവര് ഓട്ടോമാറ്റിക്കലി പോകുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി, അത് ഏതാണോ അതനുസരിച്ച് പോകും. പക്ഷെ അതേ മാർക്കോട് കൂടി പാസ്സായ കുട്ടികൾക്ക് സിംഗപ്പൂര് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക് കോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് PR വരെ കിട്ടാനുള്ള ഒരു ചാൻസസ് ഇവിടെ ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. സോ ഇപ്പൊ ഈ PR കിട്ടാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ, സിംഗപ്പൂരിൽ ഇപ്പൊ നമുക്ക് PR കിട്ടണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ട് ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ കുറെ ഇപ്പൊ 10 വർഷം അല്ലെങ്കിൽ 12 വർഷം ഇവിടെ ജീവിക്കുന്ന ജോലി ചെയ്ത് ജീവിച്ചവർക്ക് പോലും അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിജക്ഷൻ ആണ് വരുന്നത്. സോ ആ ഒരു കേസ് നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരു ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ പോളിടെക്നിക് കോഴ്സസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോ മിനിമം ഒരു പാക്കേജ് തന്നെ, നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പാക്കേജ് തന്നെ നിങ്ങൾക്ക് 1 lakh above നിങ്ങൾക്ക് സാലറി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് PR കിട്ടാനുള്ള ചാൻസസും അതുപോലെ നല്ലൊരു ഫ്യൂച്ചറും നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും നിങ്ങൾക്ക് സിംഗപ്പൂരിൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പറഞ്ഞ ഡിപ്ലോമ അതുപോലെ തന്നെ പോളിടെക്നിക് കോഴ്സസ് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള ഒരു 5 institutes ഇവിടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ഇസ് നിയാൻ പോളിടെക്നിക്, സെക്കൻഡ് വൺ ഇസ് ഡൊമാസ്റ്റിക് പോളിടെക്നിക്, തേർഡ് വൺ ഇസ് സിംഗപ്പൂർ പോളിടെക്നിക്, ഫോർത്ത് വൺ ഇസ് നാന്യാൻ പോളിടെക്നിക്, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് റിപ്പബ്ലിക് പോളിടെക്നിക്. ഈ പറഞ്ഞ 5 polytechnic ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിരിക്കും. പക്ഷേ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസിൽ മാത്രം ചെറിയ ചെറിയ മൈനർ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് പോളിടെക്നിക് ആണ്. ഇവര് പറയുന്ന മിനിമം റിക്വയർമെന്റ്സ് എന്തൊക്കെയാ നോക്കിയാൽ, 10th SSLC അല്ലെങ്കിൽ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഏത് ക്വാളിഫിക്കേഷൻ ആണോ അത് ഏതാണെങ്കിലും ഓക്കെ ആണ്. ഇവർക്ക് 70% മാർക്ക് അവർ 10th സ്കോർ ചെയ്തിട്ടുണ്ടാവണം, 70% അതിന് എബവ് സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഈ പറഞ്ഞ ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും, പിന്നെ ഇവർ ഹയർ എഡ്യൂക്കേഷൻ ഏത് സ്ട്രീമാണോ ചൂസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സബ്ജക്ട്, അതിന് റിലവന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതാണോ ഇതിലെല്ലാം അവർ 70% above മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ C grade ഇവർക്ക് ഉണ്ടാവണം. പിന്നെ ഇവർക്ക് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഏതൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ IELTS അതുപോലെ തന്നെ TOEFL. IELTSന്റെ മിനിമം സ്കോർ അവർ പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ TOEFLന്റെ അവർ മിനിമം സ്കോർ പറയുന്നത് 78 points ആണ്. ഇപ്പൊ നമ്മൾ 12th grade കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ 12th standard കഴിഞ്ഞവർക്കും ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പൊ 10th ചിലർക്ക് മാർക്ക് കുറഞ്ഞവരുണ്ടാവും, 12th നല്ലൊരു ഹൈ മാർക്ക് കിട്ടിയവരുണ്ടാവും, അവർക്കും ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അവർക്ക് പറയുന്ന റിക്വയർമെന്റ്സും ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇപ്പം ഇംഗ്ലീഷിലും മാത്സിലും അല്ലെങ്കിൽ ഇവരിപ്പോ ഡിപ്ലോമ ഏത് കോഴ്സ് ആണോ അവർ ചൂസ് ചെയ്യാൻ പോകുന്നത് അത് റിലവന്റ് ആയിട്ടുള്ള ഏതൊക്കെ സബ്ജക്ട്സ് ആണോ അതിനും അവര് 70% above മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ C grade ഉണ്ടാവണം അവർക്ക്. റിപ്പബ്ലിക് പോളിടെക്നിക്കിൽ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ റിക്വയർമെന്റ്സും ഒക്കെ തന്നെയാണ് ടെമാസെക് പോളിടെക്നിക്കിലും പറയുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഈ പറഞ്ഞ റിക്വയർമെന്റ്സും പിന്നെ അതുകൂടാതെ കുറച്ചൊരു ഡിഫറൻസസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ടെമാസിക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ IELTS അല്ലെങ്കിൽ TOEFL ഈ പറഞ്ഞ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് അവർ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അത് മാൻഡേറ്ററി അല്ല. ഇൻ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം സിംഗപ്പൂരിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ കോളേജസ് നോക്കിക്കഴിഞ്ഞാലും IELTSഓ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അവർക്ക് മസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മേ ബി ഇൻ ഫ്യൂച്ചർ അത് മാറിയേക്കാം. അപ്പൊ അതെന്തായാലും നിങ്ങൾ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യാം. അടുത്തത് നാന്യാൻ പോളിടെക്നിക് ആണ്. ഇവരുടെ മിനിമം റിക്വയർമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 12th ആണ് ഇവർ പറയുന്നത്. അപ്പൊ നമുക്ക് 10th കഴിഞ്ഞവർക്ക് എന്തായാലും ഈ ഒരു പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ 2 polytechnic പറഞ്ഞ അതേ ഓൾമോസ്റ്റ് റിക്വയർമെന്റ്സ് സെയിം തന്നെയാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലോ മാത്സിലോ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവർ 12th കഴിഞ്ഞിട്ട് അവർ എടുക്കാൻ പോകുന്ന ഡിപ്ലോമ കോഴ്സ് ചെയ്താണോ അതിന് റിലവന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിന് എല്ലാത്തിനും അവർ 70% above മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇവർക്ക് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് മസ്റ്റ് ആണ്. IELTSഓ അല്ലെങ്കിൽ TOEFLലോ ഇവർ പറഞ്ഞ സ്കോഴ്സ് ഈ നേരത്തെ പറഞ്ഞ സ്കോഴ്സ് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്ന 2 polytechnic, അതായത് സിംഗപ്പൂർ പോളിടെക്നിക്കും നിയാൻ പോളിടെക്നിക്കും ഓൾമോസ്റ്റ് ക്രൈറ്റീരിയസ് എല്ലാം സെയിം തന്നെയാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്കും 12th grade ആണ് മിനിമം ക്രൈറ്റീരിയ ഇവർ പറയുന്നത്.
പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോ 70% അബവ് മാർക്സ് ഇപ്പൊ ഓൾമോസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 70% ഓഫ് ദി മാർക്സ് ഇവർ ഇംഗ്ലീഷിലും മാത്സിലും അതുപോലെ തന്നെ റിലവന്റ് ആയിട്ടുള്ള സബ്ജക്ട്സിലും ഇവർ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇവർക്ക് ഇപ്പൊ IELTS അല്ലെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആയിട്ട് ഒന്നും ഇവര് പറയുന്നില്ല. അതിന് പകരം ഇവര് ആയിട്ട് നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പോ നമുക്ക് ഇപ്പോ പാൻഡമിക് കാരണം ഈ രണ്ടു വർഷം ഇവര് ഓൺലൈനായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് നിങ്ങൾ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവർ അത് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. സോ അതിന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യാം. ഈ പല പോളിടെക്നിക്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിട്ട് രണ്ട് പ്രൊസീജർ ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഡയറക്ട് അഡ്മിഷൻ എക്സസൈസും ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഏർലി അഡ്മിഷൻ എക്സസൈസ്. ഇത് ഈ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഡയറക്ട് അഡ്മിഷൻ എക്സസൈസ് എന്താ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഡയറക്റ്റ് നമ്മൾ നമ്മുടെ 10th അല്ലെങ്കിൽ 12th എക്സാമോ കഴിഞ്ഞിട്ട് മാർക്ക് ലിസ്റ്റ് ഒക്കെ കിട്ടുമല്ലോ, നമ്മുടെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഡയറക്ട് അഡ്മിഷൻ എക്സസൈസ്. അതേ നോക്കുവാണെങ്കിൽ ഏർലി അഡ്മിഷൻ എക്സസൈസിൽ ഇതിനെ കുറച്ച് ഒരു ഡിഫറൻസ് ഉണ്ട്. അതെന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ 10th എക്സാം ഓൾറെഡി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. നമുക്ക് ഇത്ര 70% മേളിൽ നമുക്ക് മാർക്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഷുവർ ആയിരിക്കും. അല്ലെങ്കിൽ 12th നമ്മൾ ഇത്ര പെർസെന്റേജ് മാർക്സ് എന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ടാവും, 70% അബവ്. അല്ലെങ്കിൽ ഗ്രേഡ് സിസ്റ്റം നോക്കുവാണെങ്കിൽ സി ഗ്രേഡ് അബവ് നമുക്ക് നമ്മൾ സ്കോർ ചെയ്തു എന്നുള്ളതുകൊണ്ട് കോൺഫിഡൻസ് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏർലി അഡ്മിഷൻ എക്സസൈസ് ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് റിസൾട്ട് വന്നതിന് ശേഷം മാത്രം അതിന് വേണ്ടിയിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണോ അത് വെച്ച് നിങ്ങൾക്ക് ഫെർദർ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും, സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നമ്മുടെ കുട്ടികളോ വിട്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കുമോ എന്നുള്ളത്. ബട്ട് ദി ആൻസർ ഇസ് യെസ്. നമുക്ക് ഡിപ്ലോമ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 വർഷമൊക്കെയാണ് കോഴ്സ് വരുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് ഇയറിന് വരുന്ന ഫീസ് നോക്കിക്കഴിഞ്ഞാൽ 11,500 to 11,600 ആ ഒരു കാറ്റഗറിയിൽ ഏകദേശം ഒരു നാട്ടിലത്തെ റേറ്റിൽ നോക്കുവാണെങ്കിൽ 635,000 രൂപയോളം വരും ഒരു വർഷത്തേക്കുള്ള ഫീസ്. ഈ ഫീസ് നമ്മൾ 3 വർഷത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 19 ലക്ഷം ആ ഒരു ഇതിൽ കാറ്റഗറിയിൽ ആ ഒരു ഇതിലായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ അത് ഓരോ വർഷവും അത് ചേഞ്ച് ആവും. കാരണം ഇത് ഡിസൈഡ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, സിംഗപ്പൂർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മള് ഈ ഇപ്പൊ നിങ്ങൾ ഈ ജോയിൻ ചെയ്യുന്ന വർഷം ഇപ്പൊ ഒരു 11,500 ആണ് നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫീസ് എന്നെങ്കിൽ, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് 3 ഇയേഴ്സ് നിങ്ങൾക്ക് ആ ഒരു സെയിം ഫീസ് സ്ട്രക്ചർ തന്നെയായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതിലിപ്പോ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ എഫക്ട് ചെയ്യുന്നതായിരിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ 5 പോളിടെക്നിക്സിലും സെയിം ഫീസ് സ്ട്രക്ചർ സെയിം എമൗണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാലേ ഉള്ളൂ. ഇപ്പൊ 2022 ഫീസ് സ്ട്രക്ചറാണ് ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തത്. ഇത് ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ, കാരണം കഴിഞ്ഞ വർഷം ഇതിനേക്കാളും റേറ്റ് ഫീസ് കുറവായിരുന്നു, അതിന് മുമ്പും കുറവായിരുന്നു. അപ്പൊ മേ ബി ഇത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് വരാം. അപ്പൊ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെബ്സൈറ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഫീസ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ് ഇവിടെ പഠിക്കാൻ വരുന്നതെങ്കിൽ അവർക്ക് ശരിക്കും ഒരു വറിയിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും ഫിനാൻസ് അല്ലെങ്കിൽ ക്യാഷ് പൈസ എന്നുള്ള കാര്യം. പക്ഷെ അതിനെക്കുറിച്ച് വറിയിടാവേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ സിംഗപ്പൂർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു, നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടി, നമ്മൾ സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ MOE അതായത് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന്റെ ട്യൂഷൻ ഗ്രാൻഡ് ബോണ്ട് അല്ലെങ്കിൽ അഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യും. ഈ ഇത് സൈൻ ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് നല്ലൊരു പ്ലസ് പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. എന്താ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 11,500 to 600 ഒരു വർഷത്തിൽ വരുന്ന ഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഫീസ് ആക്ച്വലി ഈ ബോണ്ട് സൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ് ആണ്. എന്താന്ന് വെച്ചാൽ അതൊരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഈ ബോണ്ട് സൈൻ ചെയ്യാതെ നമ്മൾ 3 ഇയേഴ്സ് ഇപ്പൊ ഈ കോഴ്സ് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്, നമുക്ക് ഈ ബോണ്ട് സൈൻ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു ഹയർ എമൗണ്ട് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഒരു ബോണ്ട് സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ പ്ലസ് പോയിന്റ്സ് ആണ് വരുന്നത്. അതെന്താ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവര് ഈ ബോണ്ട് സൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പറയുന്ന ഒരു മെയിൻ ക്ലോസ് അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു ക്ലോസ് എന്ന് വെച്ചാൽ, നമ്മൾ 3 ഇയേഴ്സ് ഡിപ്ലോമ കഴിഞ്ഞ് നമ്മൾ ഈ 3 ഇയേഴ്സ് ഇനിയും ഒരു 3 ഇയേഴ്സ് സിംഗപ്പൂരിൽ നമ്മൾ നിന്ന് വർക്ക് ചെയ്യും എന്നുള്ള ഒരു അഗ്രിമെന്റ് ആണ്, ഒരു അഗ്രിമെന്റ് ആണ് നമ്മൾ അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളൊരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടെ ജോബ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും ഹയർ ആണ്. അതെന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 3 വർഷത്തേക്ക് കമ്പൽസറി ആയിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കോളേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റേൺഷിപ്സ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ക്യാമ്പസ് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ ഇത് വന്നു കഴിയുമ്പോഴേക്കും അവർക്കുള്ള ഒരു ഉറപ്പ്, അവര് നോക്കുന്നത് എന്താ, ഓ 3 ഇയേഴ്സ് ഇവർ നമ്മൾ ഉറപ്പ് തന്നിട്ടുണ്ട്, അപ്പൊ ഈ ഒരു ആള് ഈ ഒരു കുട്ടി ഇവിടെ ഉണ്ടാവും, 3 വർഷം സിംഗപ്പൂർ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കമ്പനി
അല്ലെങ്കിൽ തന്നെ ഒരു 3 വർഷം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞു. അത് നല്ലൊരു കാര്യമാണ് ഈ ഒരു ബോണ്ട് സൈൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ പോലും ഇതും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറെ ഫാമിലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർക്ക് ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പും കൂടി സിംഗപ്പൂർ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താ നോക്കിക്കഴിഞ്ഞാൽ ട്യൂഷൻ ഫീ ലോൺ സ്കീം. ഈ ഒരു സ്കീമിന് എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ, ഈ സ്കീം ഈ ഒരു ലോൺ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോ ഇവിടെ നമുക്ക് ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഇവിടെ PR ആയിട്ടോ സിറ്റിസൺഷിപ്പ് ആയിട്ട് കിട്ടിയവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഗ്യാരണ്ടിയോട് കൂടി ഈ ലോൺ നമുക്ക് കിട്ടാവുന്നതാണ്. ഇത് കിട്ടുന്ന കൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമുക്കിപ്പോ വർഷത്തിൽ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ 11,500 to $600 നിങ്ങൾ ഇയർലി പെർ ഇയർ നിങ്ങൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ സ്കീം നമുക്ക് കിട്ടുമ്പോൾ 75% ഓഫ് ദി എമൗണ്ട് നമുക്ക് ലോൺ ആയിട്ട് ബാങ്ക് നമുക്ക് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യും. സോ നമ്മൾ ജസ്റ്റ് 3,000 മാത്രം പെർ ഇയർ നമ്മൾ അങ്ങോട്ട് അടച്ചാൽ മതി. അതായത് 3,000 എന്ന് പറയുമ്പോൾ ഏകദേശം 150,000-155,000 രൂപയോളം വരും നമുക്ക് ഒരു ഇയറിൽ. അപ്പൊ അത് മാത്രം നിങ്ങൾ അങ്ങോട്ട് പേ ചെയ്താൽ മതി. ഇൻ കേസ് ഈ ഒരു 3,000 നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അങ്ങോട്ട് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ തന്നെ പ്രൈവറ്റ് പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വർക്ക് ചെയ്ത് ആ ഒരു ഫിനാൻഷ്യൽ ആ ഒരു കാര്യങ്ങൾ ആ ഒരു ക്യാഷ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസും റെന്റ് അല്ലെങ്കിൽ ഫുഡ് ട്രാവലിംഗ് എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ കവർ ചെയ്യാവുന്നതാണ്. ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ നമുക്ക് മേ ബി ഫ്യൂച്ചറിൽ നമുക്ക് ഫാമിലീസിനെ ഹെൽപ്പ് നമ്മുടെ ഫാമിലിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. ഇൻ കേസ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു ഫാമിലി റിലേറ്റീവ്സിന്റെ ഒരു ബോണ്ട് അല്ല ഒരു കോൺടാക്ട് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് മലയാളി കമ്മ്യൂണിറ്റി ക്ലബ്സ് ഒക്കെ കുറെ അവൈലബിൾ ആണ്. സോ ആ ഒരു ക്ലബിൽ മെമ്പർ ആവുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് കുറെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ്. ഇത്രയും നേരം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ പോളിടെക്നിക്സും അവരുടെ റിക്വയർമെന്റ്സും അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചറും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും അതിനെ കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണ്, മെയിൻ കോഴ്സസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സബ് ആയിട്ടുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയാൻ പോളിടെക്നിക്കിന്റെ വെബ്സൈറ്റ് ആണ്. ഇപ്പൊ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കോഴ്സസും അതുപോലെ തന്നെ മറ്റു പോളിടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അതിന്റെ മെയിൻ സ്ട്രീം ആണെങ്കിലും സബ് ആയിട്ടുള്ള കോഴ്സസ് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ ആയതുകൊണ്ടാണ് പെർട്ടിക്കുലർ ആയിട്ട് ഓരോ വെബ്സൈറ്റിലും കയറി ഞാൻ കാണിച്ചു തരാത്തത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വെബ്സൈറ്റ് നിയാന്റെ വെബ്സൈറ്റിൽ നിയാൻ പോളിടെക്നിക്കിന്റെ വെബ്സൈറ്റിൽ ഞാൻ കയറിയത്. അതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള കോഴ്സസും അതുപോലെ തന്നെ സബ് ആയിട്ടുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. മെയിൻ ഫസ്റ്റ് വൺ നോക്കുവാണെങ്കിൽ അപ്ലൈഡ് സയൻസസ് ആണ്. അപ്ലൈഡ് സയൻസസിൽ ബയോമെഡിക്കൽ സയൻസ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ഉണ്ട്, അതുപോലെ എൻവിറോൺമെന്റൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ഉണ്ട്. കുറെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതാണ് പെർട്ടിക്കുലർ ആയിട്ട് വേണ്ടതെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫെർദർ ആയിട്ട് പ്രൊവൈഡ് അഹെഡ് പോകാവുന്നതാണ്. പിന്നെയുള്ള മെയിൻ സ്ട്രീം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിൽഡ് എൻവിറോൺമെന്റ് ഉണ്ട്, അതിൽ ഹോട്ടൽ ഉണ്ട്, പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്. അതല്ലാതെ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് തന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു വേറൊരു കാറ്റഗറിയും കൂടി ഉണ്ട്. അതിൽ അക്കൗണ്ടൻസി ഇപ്പൊ ബാങ്കിങ് സെക്ടറിൽ പോകാനാണ്, അല്ലെങ്കിൽ ബിസിനസ് ആർട്സ് ബിസിനസ് മാനേജ്മെന്റിൽ പോകാനൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതും ചൂസ് ചെയ്യാം. അതിലിപ്പോ എഞ്ചിനീയറിംഗിൽ തന്നെ എയറോസ്പേസ് ഉണ്ട്, കോമൺ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, അതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഹെൽത്ത് സയൻസസിൽ ഇപ്പൊ നഴ്സിംഗ് കാറ്റഗറിയിൽ പോകാനുള്ള താല്പര്യമുള്ളവരുണ്ടാവും, ഓപ്റ്റോമെട്രിയിൽ നോക്കാനും താല്പര്യമുണ്ടാവുണ്ടാവും. അതേതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഹ്യൂമാനിറ്റീസ് ഉണ്ട്, ഇൻഫർമേഷൻ ആൻഡ് ഡിജിറ്റൽ ടെക്നോളജീസ് ഉണ്ട്, മീഡിയ ആൻഡ് ഡിസൈൻ ഉണ്ട്, മാരിടൈം സ്റ്റഡീസ് ഉണ്ട്. ഇങ്ങനത്തെ വെവ്വേറെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവര്. അപ്പൊ അത് ഏതൊക്കെയാണ് നോക്കിക്കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഏതാണ് താല്പര്യമുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾക്ക് പോകുന്നതാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. ഏതൊക്കെ ഈ കോളേജ് ഈ പറഞ്ഞ പോളിടെക്നിക്സിന്റെ എല്ലാത്തിന്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ അറിയാവുന്നതാണ്. ഇൻ കേസ് അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് റീച്ച് ഔട്ട് ചെയ്യുക. കമന്റ്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻബോക്സ് പേഴ്സണൽ ആയിട്ട് ഇൻബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക് പേജസിലും ഒന്ന് ജസ്റ്റ് എന്നെ കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ക്ലിയർ ചെയ്താൽ മതി. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞ മെയിൻ കോഴ്സസ്. അപ്പൊ ഈ ഒരു കോഴ്സസ് ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ പോളിടെക്നിക്സും ഫോളോ ചെയ്യുന്ന ഒരു ഇൻടേക്ക് ഉണ്ടാവും. ചിലപ്പോൾ അത് വാരി ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും, ഓരോ കോഴ്സസിനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. കാരണം ഓരോ കോഴ്സസും ഓരോ പോളിടെക്നിക്സും ഓരോ വർഷവും ഇടുന്ന ഡേറ്റ്, അവർ എടുക്കുന്ന ഇൻടേക്ക് ഉള്ള ഡേറ്റ്സ് അല്ലെങ്കിൽ മന്ത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകും. സോ അത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂസ് ആക്കുന്നില്ല.
അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു ഒരു ലേണിംഗ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്ന സിസ്റ്റം, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. നമ്മൾ തിയറി പഠിക്കുക, പുസ്തകം നോക്കി പഠിക്കുക, നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുക, അതാണ് നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു. പക്ഷെ ഇവിടുത്തെ ഇപ്പൊ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക്സ് ഇവർ ഫോളോ ചെയ്യുന്ന ഒരു ഒരു ലേണിംഗ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓപ്പൺ ബുക്ക് ലേണിംഗ് സിസ്റ്റമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് നമുക്കിപ്പോ ഒരു ഇപ്പൊ ക്ലാസ് റൂമില് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ക്ലാസ് റൂം, ഇപ്പൊ നമുക്കൊരു ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഇതിനെ കുറിച്ച് ഡിസ്കസ് ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ആ ഒരു ടോപ്പിക് അവർ ഇട്ടുകൊടുത്ത് ഒരു ഗ്രൂപ്പായിട്ട് അവർ ഫോം ചെയ്തിട്ട് ആ ഗ്രൂപ്പോട് കൂടിയാണ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത്, അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതും. അപ്പൊ അതിൽ എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മുടേതായിട്ടുള്ള കുറെ ഐഡിയാസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗ്രൂപ്പിലുള്ള അവരുടെ എല്ലാവരുടെയും ഐഡിയാസും ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. അത് നല്ലൊരു നമ്മുടെ എന്താ പറയാ, നമുക്ക് സെൽഫായിട്ടുള്ള കുറെ നമുക്ക് ഐഡിയാസും എല്ലാ കാര്യങ്ങളും ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽസും അതിൽ ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ഇപ്പൊ അത് പറയാനാണെന്നുണ്ടെങ്കിൽ, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്നൊരു കാര്യമുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നിങ്ങളിങ്ങനെ ഇങ്ങനെ നോക്കിയാൽ മതി, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്ന് നോക്കിയാൽ മതി, അതെന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ ആ ഒരു സിസ്റ്റം ഒക്കെയാണ് ഇവിടെ ഇവർ ഫോളോ ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ തിയറി പഠിക്കുന്ന അല്ലാതെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്കിൽസ് ഡെവലപ്പ് ആവുകയും ചെയ്യും. നമ്മൾ ജസ്റ്റ് ആ എക്സാം എഴുതി ഇറങ്ങുന്ന അല്ല, നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു പുറത്തുള്ള ഒരു ലോകം കാണുമ്പോൾ നമ്മുടെ കുറെ നമ്മുടെ സെൽഫായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ബുക്ക് ബേസ് ആയിട്ട് തന്നെ നമ്മൾ ജീവിക്കാതെ നമുക്ക് കുറെ നമ്മുടെ ഐഡിയാസും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ അതൊരു നല്ലൊരു ഒരു കാര്യമാണ്. നമുക്ക് വേണമെങ്കിലും നമ്മുടെ രാജ്യത്തും നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മള് ഈ ഫൈനൽ സെം ഒക്കെ കഴിയാറാകുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഉള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് കിട്ടാന്നുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവണ്ട, കാരണം സിക്സ് സെം ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ഇന്റേൺഷിപ്സും അതുപോലെ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ സെക്യൂർ ആയിട്ടുള്ള ജോബ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യൽ ഫസ്റ്റ് ഒരു സാലറി അല്ലെങ്കിൽ പാക്കേജ് ആയിട്ട് വരുന്നത് പെർ മന്ത് നിങ്ങൾക്ക് 150,000 എബവ് നിങ്ങൾക്ക് പാക്കേജ് ആയിട്ട് കിട്ടും. ഇതെല്ലാം അല്ലാതെ നമുക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസ് അതായത് പി ആർ കിട്ടും എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇപ്പൊ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു നോൺ സെക്ടറിലുള്ള കുറച്ച് ആൾക്കാർ തന്നെ 10-12 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നവരുണ്ട്. ഇപ്പോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവര്, പുതിയ വീട് വാങ്ങിച്ചവരുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ വാങ്ങിച്ചും ഇവിടെ ഇത്രയും കാലം ജോലി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയിട്ടും പോലും നമുക്ക് കണ്ടിന്യൂസ് റിജക്ഷൻ ഫേസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. സോ അതെന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾ തീർച്ചയായിട്ടും അതിന് എലിജിബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നവർ നിങ്ങൾക്ക് എന്തായാലും പി ആർ കിട്ടാനുള്ള ചാൻസ് ഏറെയുണ്ട്. അപ്പൊ ഇത്രയും നേരം ഞാൻ ഈ വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കിപ്പോ ഇപ്പൊ ഈ വീഡിയോ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ മൈൻഡിൽ ചില ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവും, കുട്ടികൾ ഇപ്പൊ 10th കഴിഞ്ഞതും 12th കഴിഞ്ഞതും ഒക്കെ കുറെ പേരുടെ മൈൻഡിൽ വന്നു പോയിരിക്കാം. അവർക്കൊക്കെ ചിലപ്പോൾ ഇതൊരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത കുറെ പേരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സിംഗപ്പൂരിനെ ബേസ് ചെയ്ത് വേറെ എന്തൊക്കെ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി, യൂട്യൂബ് ഫാമിലി, സബ്സ്ക്രൈബർ ഫാമിലിയിലെ മെമ്പർ ആയതിന് വളരെയധികം നന്ദി. കീപ് സപ്പോർട്ടിങ്. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ സേഫ് ആൻഡ് ബൈ. Thank you.